ഇപ്പോൾ സി പി എമ്മിൻ്റെ സഖാക്കൾ, അതായത് സി പി എമ്മിൻ്റെ തന്നെ സൈബർ സഖാക്കൾ ഉണ്ടാക്കിയെടുത്ത നീതു ജോൺസന്റെ പേരിൽ ട്രോളുകൾ ഇപ്പോൾ നിരനിരയാ വരികയാണ്. അതായത് അനിലക്കരെ കാത്തിരുന്ന് പൊളിച്ച നീതു ക്യാപ്സ്യൂൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ട്രോളന്മാർ. നീതു ജോൺസൺ വരാതെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച അനിലക്കരയും കൂട്ടിരിക്കാനെത്തി നിരാശയോടെ മടങ്ങിയ രമ്യ ഹരിദാസിനും പിന്തുണ പ്രഖ്യാപിച്ച് ട്രോളന്മാർ നീതുവിനെ തേടുകയാണ്. ഇതിനിടയിൽ അനിലക്കരയുടെ തന്നെ വ്യാജനാണ് നീതുവെന്ന് ക്യാപ്സ്യൂളും രംഗത്തിറങ്ങി. അപ്പോൾ അതെടുത്തു വെച്ച് ആഘോഷിച്ചവരെ എന്ത് വിളിക്കണമെന്ന ചോദ്യവുമായി തിരിച്ച് ക്യാപ്സ്യൂളുകളും എത്തി. എന്തായാലും അശ്വതി അച്ചു, പാറക്കുട്ടി പാറു, പൊളിശരത്ത് തുടങ്ങിയ മുഖമല്ലാതെ തരംഗമായവരുടെ കൂട്ടത്തിലേക്ക് നീതുവിനും ട്രോൾ ലോകം സീറ്റ് നൽകിക്കഴിഞ്ഞു. വീടില്ലാത്ത പ്ലസ് ടു വിദ്യാർത്ഥിനിയെ നേരിൽ കണ്ട് പരിഹാരമുണ്ടാക്കാൻ ഇന്നലെ രാവിലെ 9 മുതൽ അനിലക്കര MLA എങ്കക്കാട് മങ്കര റോഡിൽ കാത്തിരുന്നെങ്കിലും ആരും എത്തിയില്ല. രമ്യ ഹരിദാസ് MPയും കോൺഗ്രസ് കൗൺസിലർ സൈറാ ബാനുവും അനിലിൻ്റെ കൂടെ കാത്തിരിക്കാനെത്തിയിരുന്നു. ഒരുപക്ഷെ വീടില്ലാത്ത ഒറ്റമുറിയിൽ താമസിക്കുന്ന നീതുവിന് മാനസികമായ പ്രയാസമായിരിക്കാം എത്തിച്ചേരാൻ സാധിക്കാതെ പോയതെന്നായിരുന്നു അവർ പറയുന്നത്. ആയതിനാൽ നീതുവിന് അനിലക്കര MLAയോ കൗൺസിലർ സൈറാ ബാനു ടീച്ചറെയോ MPയായ രമ്യ ഹരിദാസിനെയോ ബന്ധപ്പെടാവുന്നതാണെന്ന് കാത്തിരുന്ന് മടുത്ത ശേഷം രമ്യ ഹരിദാസ് MP ഫേസ്ബുക്കിൽ കുറിക്കുകയുമുണ്ടായി. എന്നാൽ നീതു എന്ന സൃഷ്ടി അനിലക്കര MLAയുടേത് ആണെന്ന് പറഞ്ഞിറങ്ങിയ സൈബർ സഖാക്കൾക്ക് തിരിച്ച് KSUവിൻ്റെ വക കൊട്ടുകെട്ടിക്കഴിഞ്ഞു. അതായത് ക്യാപ്സ്യൂൾ സഖാക്കൾ പറഞ്ഞത് വടക്കാഞ്ചേരി MLA അനിലക്കരയുടെ സൃഷ്ടിയായിരുന്നു നീതു ജോൺസൺ എന്നതായിരുന്നു. ഇതിനോടൊക്കെ ഒപ്പം തന്നെ ക്യാപ്സ്യൂൾ സഖാക്കൾ വടക്കാഞ്ചേരി MLA അനിലക്കരയുടെ അടുത്ത സുഹൃത്തായ ഒരു ആളിൻ്റെ പേരിൽ നീതു ജോൺസൺ എന്ന വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാളാണ് നീതു ജോൺസൺ എന്ന കത്ത് പോസ്റ്റ് ചെയ്തെന്ന രീതിയിൽ. എന്നാൽ ഇത് പിടിക്കപ്പെടുകയും ചെയ്തതോടെ CPMൻ്റെ സൈബർ സഖാക്കൾ, അതായത് നമ്മുടെ ക്യാപ്സ്യൂൾ സഖാക്കൾ, കമ്മികൾ നാണം കെട്ടിരിക്കുകയാണ്. അയാൾ കൊടുത്ത പരാതി ഇങ്ങനെയായിരുന്നു. വടക്കാഞ്ചേരി MLA അനിലക്കരയ്ക്ക് നീതു ജോൺസൺ എന്ന വ്യാജ അക്കൗണ്ടിൽ നിന്നും കത്തെഴുതിയ DYFI പ്രവർത്തകർ പിടിക്കപ്പെട്ടപ്പോൾ എൻ്റെ 89 43 48 66 44 എന്ന ഫോൺ നമ്പർ വച്ച് അനിലക്കരെ MLAക്ക് കത്തെഴുതിയ നീതു ജോൺസൺ എന്ന വ്യാജ അക്കൗണ്ട് എൻ്റെയാണെന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തുകയാണ്. ഇതിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചെന്നും അനിലക്കര MLAയെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് നേരിട്ട് അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിന് എന്നെയോ പരിചയമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനൊക്കെ പിന്നാലെ നീതു ജോൺസന് സിവിൽ സർവീസ് പരിശീലനത്തിന് സഹായ വാഗ്ദാനവുമായി ഷിബു ബേബി ജോണും എത്തി. വടക്കാഞ്ചേരി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അനിലക്കര MLAക്കെതിരായി ഉപയോഗിച്ച നീതു ജോൺസൺ എന്ന സാമൂഹ്യ മാധ്യമ കഥാപാത്രത്തെ പ്രചാരണ ആയുധമാക്കി UDF നീതു ജോൺസന് രാജ്യത്തെവിടെയും സിവിൽ സർവീസ് പരിശീലനം നടത്താൻ വേണ്ട സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയായിരുന്നു RSP നേതാവ് ഷിബു ബേബി ജോണും. ഷിബു ബേബി ജോണിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. നീതു ജോൺസന്റെ പോസ്റ്റിൽ നിന്നും സിവിൽ സർവീസ് സ്വപ്നം കാണുന്നയാളാണെന്ന് ആ കുട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നീതു ജോൺസന് നമ്മുടെ രാജ്യത്തെ ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും സിവിൽ സർവീസ് കോച്ചിംഗ് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും സാമ്പത്തിക സഹായവും ചെയ്തു നൽകാൻ താൻ തയ്യാറാണെന്നും താൻ അറിയിക്കുകയാണെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.